ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവർക്കും സന്തോഷം വരുമാറാകട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്നെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ ജനറലാണ്, ജനറലെസ്സാണ്, ടൈംലെസ്സാണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നന്ദി, താങ്ക് യു സോ മച്ച്. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയാണ് സന്തോഷ വാർത്തകൾ വരാൻ പോകുന്നത്? ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഫോർ ഓഫ് പെൻറ്റക്കിൾസ്. നല്ല മഴയാണേ പുറത്ത്, കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ശല്യമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ആർക്കറിയാം. ഞാൻ മൈക്ക് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് ക്ലിയറായി കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്തോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ടു ഓഫ് വാൻഡ്സ്. ദ വീൽ ഓഫ് ഫോർച്യൂൺ. ദ വേൾഡ്. പേജ് ഓഫ് സോർഡ്സ്. ദ ഹാങ്ഡ് മാൻ. ദ സ്റ്റാർ. ഫൈവ് ഓഫ് കപ്സ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ ഹെറഫെൻ്റ് ആണ്. പലർക്കും ഇവിടെ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുന്ന എനർജിയാണ്. തണ്ടർബോൾട്ട്. ക്ലിംഗിങ് ടു ദ പാസ്റ്റ്. സൈലൻസ്. ഗിൽറ്റ്. സപ്രഷൻ. ദ ഡ്രീമാണ്, സ്വപ്നം കാണുകയാണ്. വെറുതെ ഇരുന്നാലും സ്വപ്നം കാണുക, അതാണ് വെറുതെ ഇരുന്ന് സ്വപ്നം കാണുന്നവരും ഉണ്ട്. ഒരു പണിയും ചെയ്യാതെ വെറുതെ സ്വപ്നം കാണുക, എന്നിട്ട് റീഡിങ് കാണുക, എന്നിട്ട് അത് വരും ഇത് വരുമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുക. അങ്ങനെ ഒന്നും കിട്ടാതെ ആകുമ്പോഴാണ് ഇവിടെ നെഗറ്റീവായിട്ട് കമൻറ്റ് കൊണ്ടുവന്നിടുന്നത്. ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്, പിന്നെ ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, നയൻ ഓഫ് സോർഡ്സ്, ഇവിടെ ടു ഓഫ് വാൻഡ്സ്, ദ വേൾഡ് ഒക്കെ വന്നിട്ടുണ്ട്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. നയൻ ഓഫ് സോർഡ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താൽക്കാലികമായ അവസ്ഥ നിങ്ങളുടേത് കുറച്ച് വിഷമകരമാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നു എന്നുള്ളതാണ്. ടെൻഷൻ അടിച്ച്, ഡിപ്രഷൻ അടിച്ച്, ഉറക്കമില്ലാത്ത അവസ്ഥ. രാത്രിയിൽ ഉറക്കമില്ലാതെ സമയം തള്ളി നീക്കുകയാണ്. കിടന്നാൽ ഉറക്കം വരില്ല, എഴുന്നേറ്റിരുന്ന് കരയുകയാണ്. എന്തിനു വേണ്ടി? ഒരുപാട് സ്നേഹിച്ച വ്യക്തികളിൽ നിന്നുമുള്ള തിരിച്ചടികൾ ആണിവിടെ. അവരിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടായി, ഒരുപാട് സ്നേഹിച്ച വ്യക്തികളുമായിട്ട് ഒരു തിരിച്ചടി ഉണ്ടായി. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ പിന്നെ ഉറക്കമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്നതാണ് എന്നേ പറയാൻ പറ്റും. കാരണം നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്ന ചില വിനകളാണ് ഇതൊക്കെ.
അനാവശ്യമായി കൂട്ടുകൂടുക, അല്ലെങ്കിൽ അനാവശ്യമായി വെറുതെ ചില വാക്ക് തർക്കങ്ങളാവാം, അല്ലെങ്കിൽ ഈഗോ കാരണമുള്ള പ്രശ്നങ്ങളാവാം. ഞാൻ വലുത് എന്ന് കരുതി രണ്ടുപേരും പരസ്പരം വഴക്കടിക്കുക. ഇവിടെ പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ ഈഗോ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈഗോസ്? നിങ്ങൾ സ്വയം സ്നേഹിക്കുന്നവർ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ ഒരാളിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല ഈ ലോകത്ത് എന്ന് കരുതി, നിന്നേക്കാൾ വലുതായി മറ്റൊന്നും എനിക്ക് ഈ ലോകത്തേ ഇല്ല, നീയാണ് എൻ്റെ എല്ലാം, നീയാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഇവിടെ അത് തന്നെയാണ്, കണ്ടില്ലേ, ടു ഓഫ് വൺസ് കാത്തിരിപ്പാണ്. നീയാണ് എൻ്റെ വേൾഡ്, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല, നീയാണ് എൻ്റെ എല്ലാം എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ പിന്നെ അടിപിടി കൂടി കരയുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു അവസ്ഥ മാറിക്കിട്ടും, ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് മാറിക്കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നവർ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് നാൾ മാത്രം തങ്ങി നിൽക്കുന്ന എനർജിയാണ്. വൺസിൻ്റെ എനർജി കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ, കണ്ടല്ലേ. അതുപോലെ തന്നെയാണ് സോഡ് വന്നു കഴിഞ്ഞാലും പെട്ടെന്നാണ് നിങ്ങളുടെ ഈ ഒരു സാഹചര്യം മാറിക്കിട്ടുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ്, കണ്ടല്ലേ. പെൻറ്റക്കിളിൻ്റെതായ ഒരു സമൃദ്ധി അല്ല എങ്കിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഒരു ജോലിക്ക് വേണ്ടി. ഇവിടെ കണ്ടില്ലേ, ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഈ ഒരു കഠിനാധ്വാനം അല്ലെങ്കിൽ അതിനായിട്ടൊരു മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി വേണം, എനിക്കത് കൂടിയേ തീരൂ എന്ന് കരുതി കഠിനാധ്വാനം ചെയ്ത് നേടിയെടുക്കുകയാണ് ഇവിടെ സാമ്പത്തികം, കണ്ടില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ് ടോറസ് വർഗ്ഗ കാപ്രിക്കോൺ എനർജി, കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. ഇവിടെ സോഡ് എയർ സൈനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. ഇവിടെ വാൻസ് ഫയർ സൈനാണ് ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി. ഇവിടെ ദ വേൾഡ് വന്നിരിക്കുന്നത് കണ്ടല്ലോ. ഇവിടെ കാത്തിരിപ്പാണ് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി. പരസ്പരം അകന്നിരുന്നിട്ട് അവർ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും ഇവിടെയുണ്ട്. ആഗ്രഹിക്കുന്ന ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ചുറ്റും സന്തോഷം നിറയുന്ന ഒരവസ്ഥ വരാൻ പോകുന്നുണ്ട്. ഒരുപാട് സന്തോഷകരമായ അവസ്ഥകളിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദ വേൾഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ പലർക്കും ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ട് നോക്കി നിൽക്കുന്ന എനർജി ഉണ്ടാവാം, അല്ല എങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി. ആ ഒരു ജോലി നിങ്ങളിലേക്ക്, നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്താണോ ആ ഒരു ജോലി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ആരെയൊക്കെയോ, പേജ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്, ആരെയൊക്കെയോ നിങ്ങൾ കാത്തിരിക്കുന്നു. കാരണം ഇവിടെ കാത്തിരിപ്പ് മാത്രമല്ല, നിങ്ങൾ അവരറിയാതെ നിങ്ങൾ ആരെയൊക്കെയോ വീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളറിയാതെ നിങ്ങളെ വീക്ഷിക്കുന്ന എനർജിയും ഇവിടെയുണ്ട്. പരസ്പരം പിരിഞ്ഞു പോയവർ തമ്മിൽ രഹസ്യമായി വീക്ഷിക്കുകയാണ്. പരസ്പരം മിണ്ടില്ല, നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, മിണ്ടാൻ പറ്റില്ല, ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾ പരസ്പരം അറിയാതെ ഇവിടെ വാച്ച് ചെയ്യുന്ന എനർജി അതല്ല എങ്കിൽ നിങ്ങളിവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുന്നു, പല കാര്യങ്ങളിലും ആഗ്രഹം ഉണ്ട് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയിൽ ഇവിടെ പല കാര്യങ്ങളും സെർച്ച് ചെയ്ത് പഠിക്കുന്ന ഒരു അവസ്ഥയും കാണാം. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ പലരും തലകീഴായി നിൽക്കുകയാണ്. എന്ത് വേണം, എങ്ങനെ വേണം, മുന്നോട്ട് പോകണം, എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളും അടുത്തിട്ടുണ്ട്. പക്ഷേ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അത്തരമൊരു അവസ്ഥയിൽ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത ഉണ്ട്, എന്താണ് വേണ്ടത് എന്നറിഞ്ഞുകൂടാ. നെഗറ്റീവാണ് മൈൻഡ്, അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അത് പുതിയൊരു വീക്ഷണത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ എടുത്ത തീരുമാനത്തിൽ നിന്നും മറ്റൊരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാവുന്നതാണ് എന്ന് പറയുന്നു. ദ സ്റ്റാറാണ് പിന്നീട് വന്നിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ എന്നൊരു പദവി ലഭിക്കാൻ പോകുന്നു, കണ്ടല്ലേ. ഹെൽത്തിലും വെൽത്തിലും ഒക്കെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരാൻ പോകുന്നു. നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിലേക്കും നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ ഒരുപാട് ഡൗൺ ആയിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം. പല കാര്യങ്ങളിലും പരാജയഭീതി ഉണ്ടായിരിക്കാം. പക്ഷെ ആ പരാജയഭീതി, കണ്ടില്ലേ, ഇവിടെ ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ എല്ലാവരും കൂടി പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള തോന്നലിൽ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ.
അപ്പോൾ ഈ ഒറ്റക്കിരിപ്പ് എന്തിനു വേണ്ടിയാണ്? ഇത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇവിടെ ഇതിങ്ങനെ ഇരിക്കാൻ സാധിക്കൂ. കാരണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത്, നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. കാരണം ഇവിടെ ദ സ്റ്റാറാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? നിങ്ങൾക്ക് ഒരു സ്റ്റാർ എന്നുള്ള പദവി ലഭിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റാറായി നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കും. കാരണം അത്രമാത്രം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്, നിങ്ങൾക്ക് മുകളിലേക്ക് ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും, സാമ്പത്തികമായാലും നിങ്ങളുടെ ഹെൽത്തിലായാലും നിങ്ങളുടെ വെൽത്തിലായാലും നിങ്ങളുടെ കരിയർ സംബന്ധമായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉയരത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഐസ് ഓഫ് പെൻ്റക്കിൾ, സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു പലതരത്തിലും. ചിലപ്പോൾ വീട് വാങ്ങിക്കാൻ, കാർ വാങ്ങിക്കാൻ, വാഹനം വാങ്ങിക്കാൻ ഉള്ള എനർജി, ചിലപ്പോൾ പണം ഡിപ്പോസിറ്റ് ചെയ്യാനുള്ളത്, അല്ല എങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക്, ബിസിനസ്സിന്, പുതിയ ബിസിനസ്സുകളിലേക്കുള്ള തുടക്കം ഒക്കെയും ഇവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കിട്ടാതിരുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് കിട്ടാൻ പോകുന്ന എനർജി, ആദ്യമായി ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന എനർജി, സാമ്പത്തികം എവിടെ നിന്നെങ്കിലും നിങ്ങളിലേക്ക് വരുന്ന എനർജി ഇവിടെയുണ്ട്. ചെറിയ ചെറിയ ലോട്ടറികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമായിരിക്കാം, അത്തരമൊരു എനർജി ഇവിടെയുണ്ട്. വലിയ ലോട്ടറി അടിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പിന്നെ ഞാനത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് കിട്ടിയില്ല എന്ന് നിങ്ങൾ വേണമെങ്കിൽ കമൻ്റ് ഇടും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലെങ്കിലും സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ തണ്ടർബോൾട്ടാണ്, കണ്ടില്ലേ? ഒരുപാട് പേർക്കും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ നേരിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാകും. ഒരുപാട് പേർക്ക് അപ്രതീക്ഷിതമായി ജീവിതം നഷ്ടപ്പെട്ട എനർജി, കാരണം വളരെ വളരെ നല്ല സമൃദ്ധിയും സന്തോഷത്തിലും കഴിഞ്ഞ, ഐശ്വര്യമായിട്ടും കഴിഞ്ഞിരുന്ന കുടുംബങ്ങളിലേക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പെട്ടെന്ന് വന്നു ചേർന്നിട്ട്, അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തി അവിടേക്ക് വന്നിട്ട് നിങ്ങൾ പരസ്പരം വേർപിരിയുന്ന ഒരു അവസ്ഥ, വളരെ അധികം ഛിന്ന ഭിന്നമായി പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇടിമിന്നലേറ്റ് വലിയൊരു കെട്ടിടം തന്നെ നിലം പതിച്ചു പോകുന്ന അവസ്ഥ എങ്ങനെയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ആ വിഷമമുണ്ടല്ലോ, അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. വീട് നഷ്ടപ്പെടുക, ജോലി നഷ്ടപ്പെടുക, ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുക, അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥ, വാഹനം നഷ്ടപ്പെടുക, ഇതൊക്കെയും കോടതി കേസസ്, പോലീസ് സ്റ്റേഷനിൽ കയറുക, ഇതൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് വന്നു ചേർന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നത് തന്നെയാണ് കാണുന്നത്. കാരണം തീർച്ചയായിട്ടും ഒരുപാട് കാലം ഒരു പരാജയത്തിൽ നിങ്ങൾ മുഴുകിയിരിക്കില്ല, അല്ലെങ്കിൽ അതിലേക്ക് ആണ്ട് പോവില്ല, തീർച്ചയായും മുന്നോട്ട് വരും, വരാതിരിക്കില്ല. അതുതന്നെയാണ് ഇവിടെ കാണുന്നത്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്, ഈ മുൻപേ ഇത് സംഭവിച്ച കാര്യങ്ങളിൽ പലരും അതുതന്നെ ആലോചിച്ച് കിടക്കുക, അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വേണ്ട, ഒരു നെഗറ്റീവായ സാഹചര്യം ഉണ്ടായി ജീവിതത്തിൽ, അത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും എന്ന് തന്നെ ചിന്തിക്കണം. അല്ലാതെ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കരുത്, സമയം അങ്ങനെ കളയാൻ പാടില്ല. നിങ്ങൾക്കുള്ള സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത്, ഏതെങ്കിലും നിങ്ങൾക്കറിയാവുന്ന വർക്ക് ചെയ്ത് മുന്നോട്ട് വരികയാണ് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ പാസ്റ്റിലേക്ക് മാത്രം ചിന്തിച്ച് ഇരിക്കാൻ പാടില്ല, പ്രസൻറ്റിൽ ചിന്തിക്കുക, ഫ്യൂച്ചറിലേക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ കാണുകയാണ് ഇവിടെ വേണ്ടത്. ഇവിടെ സൈലൻസാണ് വന്നിരിക്കുന്നത്, പലരും സൈലൻസിലാണ്. കാരണം ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബന്ധങ്ങളിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും പ്രശ്നങ്ങളുണ്ടായി, അവിടെ കുറച്ച് നാൾ മിണ്ടാതിരിക്കുക, സൈലൻസ് പാലിക്കുക. അപ്പോൾ സൈലൻസിലാണ് പലരും എന്ന് കാണുന്നു. ഇവിടെ ഗിൽറ്റാണ് വന്നിരിക്കുന്നത്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിന് ദൈവത്തോട് മാപ്പ്, ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്തു പോയത്, എനിക്ക് എന്ത് പറ്റിയതാണ്, കുറച്ച് നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. സപ്രഷനാണ് അടിമത്തം അനുഭവിക്കുന്ന അവസ്ഥ.